ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെമഡിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഡ്രിങ്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയും കൂടിയാണ് കേട്ടോ. കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള റെമഡിയും കൂടിയാണ്. അതേപോലെ തന്നെ ഹാർട്ട് ബ്ലോക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ ഒരു റെമഡി, അതായത് ഈ ഒരു ഡ്രിങ്ക് വന്നിട്ട് വളരെയധികം എഫക്റ്റീവാണ് അവരുടെ ശരീരത്തിന്. അപ്പോൾ എന്താണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞുതരാം. അതിന് മുൻപ് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മൻസൂറ. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വേണം, കുരുമുളക് വേണം, പിന്നെ ഒരു ചെറുനാരങ്ങ വേണം. ഇഞ്ചിയും കുരുമുളകും നമ്മൾ ഇങ്ങനെയല്ലേ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറു തേനാണ് കേട്ടോ, ചെറു തേനില്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ ഇഞ്ചിയും കുരുമുളകും നമ്മൾ പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. അതായത് ഇഞ്ചി നന്നായിട്ട് അരച്ചെടുക്കുന്നു, കുരുമുളക് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. ഇതാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ആണ് ഞാൻ ഇഞ്ചി നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ കുരുമുളകും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് പൊടിച്ചതാണ് ഇട്ട് എടുക്കുന്നത്, നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതേപോലെ കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകും സെയിം അളവിൽ ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ തേനാണ് കേട്ടോ. അപ്പോൾ ചെറുതേൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തേനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ പുറമെ എവിടുന്നെങ്കിലും, അതായത് ഇപ്പം ഈ തേനൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ തേന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വിശ്വസ്തതയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലാതെ കടകളിൽ നിന്ന് വാങ്ങുന്നത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ തേന് ഒഴിവാക്കാൻ നല്ലത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കഷ്ണം ശർക്കരയുണ്ടല്ലോ, അതെടുക്കാം. അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റം കൂടിയിട്ട് നന്നായിട്ട് നമ്മളിതേപോലെ ഒരു ലേഹ്യത്തിൻ്റെ പരുവത്തിൽ ഇങ്ങനെ എന്താ പറയുക, മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് കറക്റ്റ് ഒരു ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ അളവ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ്. അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ചൂടുണ്ടല്ലോ, ചായ നമ്മൾ പച്ചവെള്ളമായിട്ട് കുടിക്കില്ലല്ലോ, ചെറിയൊരു ചൂട് കൊടുക്കാനല്ലേ കുടിക്കുള്ളൂ. അപ്പോൾ അതേ അളവിലുള്ള ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ടീസ്പൂൺ അളവിലായിരിക്കും നമുക്കിത് കിട്ടുക. അത് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു വെള്ളം രാവിലെ വെറും വയറ്റിലാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വെള്ളം നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ, കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശം അതേപോലെ തന്നെ അമിതഭാരം നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ കുരുമുളകുണ്ടല്ലോ, അത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഘടകമാണ്. അതേപോലെ തന്നെ നീർക്കെട്ട്, അകാല വാർദ്ധക്യം, ഹൃദ്രോഗം എന്നിവ തടയാനുള്ള ആൻറ്റി ഓക്സിഡൻറ് ഗുണങ്ങൾ ഈ ഒരു വെള്ളത്തിലുണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ കൊളസ്ട്രോളും പ്രമേഹമൊക്കെ കുറയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് വളരെയധികം ഫലപ്രദമാണ്. ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസു അക്ബർ സൈനിങ് ഓഫ്.